കടുവയും പുലിയും കാട്ടുപന്നികളും മലയോര ജനതയുടെ ഉറക്കം കെടുത്തുന്നു. പട്ടാപ്പകലും രാമച്ചി ശാന്തിഗിരി പ്രദേശങ്ങളിൽ കടുവയുടെ വിഹാരമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. മലയോരത്തെങ്ങും ജനജീവിതത്തിന് ഭീഷണിയായി വന്യമൃഗങ്ങളുടെ സ്വൈര്യ വിഹാരമാണ്. തിങ്കളാഴ്ച പട്ടാപ്പകലാണ് രാമച്ചിയിൽ പോത്തിനെ കടുവ പിടികൂടിയത്. കണ്ടുനിന്നവർ ഒച്ചവെച്ചതിനാൽ കടിച്ചുകൊന്ന പോത്തിനെ ഉപേക്ഷിച്ച് കടുവ ഉൾവലിഞ്ഞു. അടക്കാത്തോട് ശാന്തിഗിരി കരിയങ്കാപ്പ് പ്രദേശങ്ങളിൽ കടുവയും പുലിയും കാട്ടുപന്നികളും ജനവാസ മേഖലകളിലെ പതിവ് സന്ദർശകരാണ്. വന്യമൃഗാക്രമണം മൂലമുണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിക്കുന്ന നഷ്ടപരിഹാരം പോലും കൃത്യസമയത്ത് ലഭിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. രാമച്ചിയിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ പള്ളിവാതുക്കൽ ഇട്ടിയവിര എന്ന കർഷകന്റെ 4 പോത്ത്, 15 ആട്, വളർത്തുനായകൾ, പശുക്കൾ എന്നിവയാണ് വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അടക്കാത്തോട് ശാന്തിഗിരി കരിയങ്കാപ്പ് മേഖലകളിലാണ് വന്യമൃഗ ആക്രമണം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. പട്ടാപ്പകൽ പോലും വന്യമൃഗങ്ങൾ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുമ്പോൾ കർഷകർക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമാണ് കഴിയുന്നത്. മുമ്പ് ശാന്തിഗിരി സ്വദേശിയായ പുന്നമറ്റം ജോയിയുടെ 6 ആടുകളാണ് ചെന്നായുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 2018 ഫെബ്രുവരിയിൽ ജോയിയുടെ പശുവിനെയും ഒരു പോത്തിനെയും ഇത്തരത്തിൽ കടുവ ആക്രമിച്ച് കൊന്നിരുന്നു. 3 തവണയാണ് ജോജിയുടെ വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായത്. വർഷം മുമ്പ് നടന്ന വന്യമൃഗ ആക്രമണത്തിൽ പലതിനും നഷ്ടപരിഹാരം ഇനിയും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. വന്യമൃഗ ആക്രമണം തുടർക്കഥയാവുമ്പോഴും വനംവകുപ്പ് പുലർത്തുന്ന നിസ്സംഗത പ്രതിഷേധമുയർത്തുന്നുണ്ട്. ശാന്തിഗിരിയിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് കടുവയാണെന്ന് സ്ഥിരീകരിക്കുന്നതിനായി കഴിഞ്ഞ വർഷം 8 ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇതിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തുവിടാൻ വനംവകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. വന്യമൃഗ ആക്രമണം തടയുന്നതിനായി പ്രദേശത്ത് കൂടുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതും നടപ്പായില്ല. കടുവയെ നേരിൽ കണ്ട അനുഭവം ഒരുപാട് പേർക്കുണ്ടെങ്കിലും ജനപക്ഷ നടപടിക്ക് വനംവകുപ്പ് തയ്യാറാകാത്തതാണ് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തുന്നത്. വന്യമൃഗശല്യം രൂക്ഷമായതോടെ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പോലും ഭയമാണ് പ്രദേശവാസികൾക്ക്. മലയോര ശബ്ദം ന്യൂസ്, കേളകം. നിക്ഷാനിൽ ഇനി ഗംഭീര ദിവാലി ഓഫറുകളുടെ സുവർണ ദിനങ്ങൾ. ദിവാലി ധമാക്ക സെയിൽ ആഘോഷിക്കൂ ഈ ദിവാലി നിക്ഷനോടൊപ്പം. നിക്ഷാൻ ഇലക്ട്രോണിക്സ്, കണ്ണൂർ. അപ്പൊ മറക്കണ്ട, ഈ ദിവാലി പ്രകാശം പരക്കട്ടെ.